ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ ജീവിതത്തിൽ നാം ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. എന്തുകൊണ്ടാണ് മനസ്സാണ് എന്ന് പറയുന്നത്? ഇപ്പോഴുള്ള ഒരു ജീവിതശൈലി തന്നെ ധനത്തിനെ ആധാരമാക്കിയാണ്. എക്കണോമിക്സ് ആണ് എല്ലാത്തിനും ആധാരം. വിദ്യാഭ്യാസ രീതിയും ധനം സമ്പാദിക്കുന്നതിന് വളരെ പ്രയോജനകരമായിട്ടുള്ള എന്താണോ പഠിക്കേണ്ടത് അതാണ് നാം പഠിക്കുന്നത്. അപ്പോൾ ധനസമ്പാദനത്തിനുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ ആ വിദ്യാഭ്യാസത്തിൽ വിജയിച്ചാൽ എന്താണോ പഠിച്ചത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി കിട്ടണം. വിദ്യാഭ്യാസത്തിൽ തന്നെ വിജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമായി മാറും. ഇല്ല, വിദ്യാഭ്യാസം നേടി ജോലി ലഭിക്കാതെ, അങ്ങനെ ഒരു പ്രശ്നം. വിദ്യാഭ്യാസവും ജോലിയും നേടി സാമ്പത്തികമായിട്ടും നല്ല ഭദ്രതയുണ്ട്, അപ്പോഴും പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളതായി നാം കാണുന്നത്. ശരിയായിട്ടുള്ള വിവാഹം നടക്കുന്നില്ല, അത് കഴിഞ്ഞാൽ ദാമ്പത്യത്തിലുള്ള പ്രശ്നം, കുട്ടി ജനിക്കുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ധാരാളമുണ്ട്. ഇതെല്ലാം വിദ്യാഭ്യാസവും ജോലിയുമെല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷവും ജീവിതം പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ദുരവസ്ഥയാണ്. ഇതിനെല്ലാം കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു കാര്യം ആരും എവിടെയും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസികൾ ജ്യോതിഷിയുടെ അടുത്ത് പോകുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, ജ്യോതിഷി പല പരിഹാരങ്ങളും പറയുന്നു, അതെല്ലാം ചെയ്തിട്ടും പ്രശ്നം മാറുന്നില്ല എന്നുള്ളവർ ധാരാളമുണ്ട്. അവിശ്വാസികളുടെ കാര്യം വേറൊരു രീതിയാണ്. അപ്പോൾ നാം പല പ്രശ്നങ്ങൾക്കും പല പൂജകളും പല ക്ഷേത്ര ദർശനവും ജ്യോതിഷരുടെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം ചെയ്തിട്ടും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന് നോക്കിയാൽ അതിന് ഒരു ഒറ്റമൂലി പോലെ ഉള്ള ഒന്നാണ് ദേവീ മാഹാത്മ്യ പാരായണം. കലോ ചണ്ഡീ വിനായകോ എന്നാണ് പറയുന്നത്. കലിയുഗത്തിൽ വിനായകരും ചണ്ഡിയും. ചണ്ഡികാ ദുർഗാ പരമേശ്വരി എന്ന ദേവതയാണ് ദേവീ മഹാത്മ്യത്തിന്റെ ദേവത. ദേവിക്ക് പല രൂപങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഭദ്രകാളി, സരസ്വതി, ഇങ്ങനെ ശാന്തസ്വരൂപത്തിൽ ഉഗ്രസ്വരൂപത്തിൽ ഒക്കെയുള്ള ദേവതകൾ നമുക്ക് ഉണ്ടെന്നുള്ളത് അറിയാം. ചണ്ഡികാ ദുർഗാ പരമേശ്വരി എന്ന് പറയുന്നത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സ്വരൂപത്തിലിരിക്കുന്ന ഒരു ദേവതയാണ്. ഈ ദേവീ മഹാത്മ്യം എന്നുള്ളത് ഭാരതമൊട്ടുക്ക് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഒരുപോലെ പ്രസിദ്ധിയുള്ളതും പാരായണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. കേരളത്തിൽ ദേവീ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ സപ്തശതി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ പാരായണം എന്ത് പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റമൂലി പോലെ ഒരു സൊല്യൂഷനാണ് എന്നുള്ളത് പല അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേവീ മഹാത്മ്യത്തിൽ 700 ശ്ലോകങ്ങളുണ്ട്. ഈ 700 ശ്ലോകവും അത്രയ്ക്ക് ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ദേവീ മഹാത്മ്യം
പുസ്തകം എവിടെ നമ്മൾ വെക്കുന്നു അവിടെ തന്നെ യാതൊരു നെഗറ്റീവ് എനർജീസും വരില്ല എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. പല തന്ത്രഗ്രന്ഥങ്ങളിലും ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പുസ്തകത്തിന് തന്നെ ഇത്ര ശക്തിയുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നോക്കിയാൽ ഒരു കഥ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. രണ്ട് ബ്രാഹ്മണർ ഒരു ദിവസം നേരം വൈകി കാട്ടിൽ കൂടി പോയി. അങ്ങനെ വന്നപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീ വന്ന് രണ്ടുപേരെയും വിളിച്ചുകൊണ്ടുപോയി, രാത്രി ഇവിടെ താമസിച്ചിട്ട് രാവിലെ പോവാം എന്ന് പറഞ്ഞ് കൊട്ടാരം പോലുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ അതിൽ ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ ദൈവമഹാത്മ്യം പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കിടക്കുന്നതിന് മുമ്പ് ആ പുസ്തകം ദൂരെ വെച്ചിട്ട് കിടന്നാൽ സൗകര്യമായിരിക്കും. ബ്രാഹ്മണൻ പറഞ്ഞു, ഇല്ല, ഞാൻ എപ്പോഴും പുസ്തകം കയ്യിൽ വെച്ചു കഴിഞ്ഞാലേ എനിക്ക് ഉറക്കം വരികയുള്ളൂ. അങ്ങനെ പുസ്തകവും വെച്ച് ബ്രാഹ്മണൻ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അദ്ദേഹം ഒരു പാലമരത്തിന്റെ പുറത്താണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് താഴെ ഇറങ്ങി നോക്കിയപ്പോൾ മറ്റേ ബ്രാഹ്മണന്റെ എല്ല് മാത്രമേ കാണാനുള്ളൂ. വന്നത് ഒരു യക്ഷിയായിരുന്നു. യക്ഷി മറ്റേ ബ്രാഹ്മണന്റെ കഥ കഴിച്ചു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ദൈവമഹാത്മ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള കഥ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ആ പുസ്തകത്തിന് തന്നെ ഇത്രത്തോളം ഒരു ശക്തിയുണ്ട്. അങ്ങനെയുള്ള ദേവി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോ സ്വസ്തേ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. ദാരിദ്ര്യം, ദുഃഖം, ഭയം, ഇത് മൂന്നുമാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ ദുർഗേ സ്മൃതാ ഹരസി ഭീതി മശേഷജന്തോ, നമ്മുടെ എല്ലാ ഭയത്തിനെയും ദേവി മാറ്റും. ഭയം മാറിയാലോ സ്വസ്ഥേ സ്മൃത, നമുക്ക് സ്വസ്ഥതയും തരും. മാത്രമല്ല ദാരിദ്ര്യം മാറ്റിത്തരും, ദുഃഖം മാറ്റിത്തരും, ഭയം മാറ്റിത്തരും. സർവോപകാരകരണായ സദാർദ്രചിത്ത, അങ്ങനെ വളരെ ആർദ്രചിത്തത്തോടുകൂടിയ ദേവി ഉപകാരം ചെയ്യുന്നതിന് തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും ശക്തിയുള്ള ആ ദേവിയെ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തു പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പോൾ ഈ ദേവീ മഹാത്മ്യം 700 ശ്ലോകം പഠിക്കുന്ന എന്ന് പറയുമ്പോൾ അതിന് ഒരു വർഷമാണെങ്കിലും സമയം ചെലവഴിക്കേണ്ടി വരും. നമ്മുടെ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിംഗിൽ ദേവീ മഹാത്മ്യം ക്ലാസ്സസ് നടത്തുന്നുണ്ട്. പക്ഷേ 700 ശ്ലോകം പഠിച്ചു കഴിഞ്ഞാലേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ എന്ന് പറയേണ്ടതില്ല. എന്തെന്ന് വെച്ചാൽ ദേവീ മഹാത്മ്യം ശ്രവണം ചെയ്ത് കേട്ടുകഴിഞ്ഞാലും അത് പഠനം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ദേവീ മഹാത്മ്യത്തിൽ തന്നെ കാണുന്നു. അപ്പോൾ നല്ല പണ്ഡിതന്മാരെ കൊണ്ട് ദേവീ മഹാത്മ്യം പാരായണം ചെയ്ത് കേട്ടുകഴിഞ്ഞാലും അതിന് വളരെ ശക്തിയുണ്ട്. ഇതല്ലാതെ ദേവീ മഹാത്മ്യത്തിൽ 7 പ്രധാന ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സപ്തശ്ലോകി. ഈ 7 ശ്ലോകം പറഞ്ഞു കഴിഞ്ഞാലും ദേവീ മഹാത്മ്യം പറഞ്ഞതിന്റെ ആ ഒരു ശക്തിയുണ്ട്. അപ്പോൾ മുഴുവൻ പഠിക്കുന്നതിന് മുമ്പ് ഈ 7 ശ്ലോകം പഠിച്ച് ദിവസവും പാരായണം ചെയ്താൽ മതിയാകും. ഒരു 41 ദിവസം ഈ 7 ശ്ലോകം നാം പാരായണം ചെയ്ത് നോക്കിയാൽ നമുക്ക് മാറ്റം വരുന്നതായി കാണാൻ സാധിക്കും. ഇതല്ലാതെ തന്നെ സിദ്ധഗുഞ്ജികാ ശ്ലോകം എന്ന് പറഞ്ഞ ദേവി മഹാത്മ്യത്തിന്റെ ഭാഗമായി ഉണ്ട്. രുദ്രയാമളെ ഗൗരീതന്ത്രേ ശിവപാർവതി സംവാദേ കുഞ്ചികാസ്തോത്രം സമ്പൂർണ്ണം. രുദ്രയാമളം എന്നുള്ള തന്ത്രഗ്രന്ഥത്തിൽ ശിവപാർവതി സംവാദത്തിൽ, അങ്ങനെ ശിവനും പാർവതിയും സംവാദത്തിലായി ഈ ഉച്ചരിക്കുന്ന ഈ ഒരു ശ്ലോകമാണ് സിദ്ധ കുഞ്ചിക. കുഞ്ചിക എന്ന് പറഞ്ഞാൽ താക്കോൽ എന്നർത്ഥം. ആ സിദ്ധ കുഞ്ചിക പറഞ്ഞാൽ ദേവീ മഹാത്മ്യത്തിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സിദ്ധ കുഞ്ചിക പഠിച്ചു കഴിഞ്ഞാലും ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നതിന്റെ ഫലമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ സിദ്ധകുഞ്ചിക ശ്ലോകവും സപ്തശ്ലോകി ഈ ദേവീ മഹാത്മ്യവും എല്ലാം എന്താണ് എന്നുള്ളത് ഓരോ വീഡിയോയിലായി നമുക്ക് നോക്കാം. എന്താണെങ്കിലും പല ജ്യോതിഷന്മാരടുത്തും പോയി പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണപ്പെടാതെ ധാരാളം ഈ പണം ചെലവഴിച്ച്
വീണ്ടും പ്രശ്നത്തിൽ ഇരിക്കുന്നവർക്ക് ഈ ദേവി മഹാത്മ്യ ഗ്രന്ഥം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഈ ദേവി മഹാത്മ്യത്തിനെ എങ്ങനെ ചിട്ടയായി പാരായണം ചെയ്യണം, സപ്തശ്ലോകി എന്തൊക്കെയാണ് ശ്ലോകങ്ങൾ, സിദ്ധപുഞ്ചിക എന്താണ് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.